ഹായ് ഫ്രണ്ട്സ്, സ്പോർട്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജാസിൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫംഗസ് ബാധിച്ച ബിഗോണിയ പ്ലാന്റ്സ് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ബിഗോണിയ ലവേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ആ ബെല്ല് ഓളം നോക്കിയിട്ടാൽ ഞാൻ ഇന്ന പുതിയ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ട് വരുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ബിഗോണിയ പ്ലാന്റുകൾ ഫംഗസ് ബാധിക്കുക, അതിന് വാട്ടം തട്ടുക ഒക്കെ ചെയ്ത് ചില പ്ലാന്റുകൾ നമുക്ക് നശിച്ചു പോകാറില്ലേ, നമുക്ക് അതിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഈ ബിഗോണിയ എന്ന് പറയുന്നത്. അപ്പം പലർക്കും അങ്ങനെ പ്ലാന്റുകൾ ചീത്തയായി പോകുന്നു, വാങ്ങിക്കുന്ന ചിലപ്പോൾ ചില നല്ല റയറായിട്ട് കിട്ടുന്നതൊക്കെ ആയിരിക്കും നമുക്ക് ചിലത് നഷ്ടപ്പെടുന്നത്. ചില നിസ്സാരമായ ഫംഗസ് ഒക്കെ ബാധിച്ച് വരുമ്പോഴായിരിക്കും നല്ല പ്ലാന്റുകൾ നഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് അതിനെ ഒരുവിധമൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ചില പ്ലാന്റുകൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഒരു പ്ലാന്റ് അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്ത്, ഇപ്പോൾ അതിൻ്റെ മറ്റൊരു പ്ലാന്റും ഇന്ന് എനിക്ക് അങ്ങനെ ആ ഒരു വാട്ടവും തട്ടിയിട്ടൊരു ഫംഗസ് ബാധിച്ചെന്ന് തോന്നി. ഇന്ന് ഈ പ്ലാന്റാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഈ പ്ലാന്റ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, അതിൻ്റെ അടിവശത്തു നിന്ന് ഇങ്ങനെ പ്ലാന്റുകൾ പുതിയ പുതിയ തൈകൾ പൊട്ടി വരുന്നുണ്ടേ. ഇത് കണ്ടോ, പുതിയ തൈകൾ പൊട്ടി വരുന്നുണ്ട്, അത് കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പ്ലാന്റ് കിട്ടിയിട്ട് ഇതുവരെ അതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ച് കുറച്ച് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്, കുറച്ചുകൂടി വളർന്നിട്ട് അതിനകത്ത് മാറ്റാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഇതിനെന്തോ ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് റീപ്പോർട്ട് ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ നമുക്കാക്കി എടുക്കാം. അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാൻ മൊത്തത്തിൽ ഞാൻ അതിനെ ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ മണ്ണ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ അതിനകത്ത് കേട് ബാധിച്ചിട്ടുണ്ട് കണ്ടോ. ഈ പ്ലാന്റിന്റെ ഈ അടിവശത്തെ വേരുകളൊക്കെ കണ്ടില്ലേ, ഇവിടെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലാന്റിന്റെ ഒരു വാട്ടം. ഇത് നമ്മളെ ഫയർ വർക്സിൻ്റെതാ, ഇതിന്റെ ഈ പ്ലാന്റിന്റെ തന്നെ സെയിം ആണിത്. ഇതിനൊരു വാട്ടം എന്നാൽ ഇത് നല്ല ഉഷാറായി നിൽക്കുന്നില്ലേ. അപ്പം ഇതിന്റെ അടിവശത്ത് നോക്കിയപ്പം ദേ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ദേ കറുത്ത് ഒരു വല്ലാതെ ചീഞ്ഞ അവസ്ഥയാണ്. ഇത് നമ്മൾ പോട്ട് ചെയ്തതല്ല, ഇത് ഇങ്ങനെ തന്നെ വന്നത് ഞാൻ വെച്ച് വളർത്തിയ. കൂടാതെ ഇവിടെ ഒരു പൂപ്പല് പോലെയും ഉണ്ട്. അതുകൊണ്ടാണ് ഇതാ ഈ പുതുതായി വരുന്ന കുഞ്ഞു കുഞ്ഞു തൈകളാവാനുള്ളത്, അത് കരിഞ്ഞു കരിഞ്ഞു പോകുന്ന അത് ആ ഒരു സംശയം വെച്ചാണ് ഞാൻ ഇത് ഇളക്കി നോക്കിയത്. അപ്പൊ ശരിക്കും ഇത് ഈ ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റീപ്പോർട്ട് ചെയ്ത് നമുക്ക് രക്ഷിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാഫാണ്. നമുക്ക് അതിനെ ഫംഗിസൈഡിനകത്ത് നമുക്ക് ഇതിനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് നല്ല ഉഷാറായി കിട്ടും. അതിനായിട്ട് ഞാനൊരു ഇച്ചിരി സാഫ് എടുത്തിട്ടുണ്ട് ഫംഗിസൈഡ്, കുറച്ച് മതി. ഒരല്പം തട്ടിയിട്ടിട്ടുണ്ടേ, ഇത്രയും മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കലങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് കലങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പ്ലാന്റിനെ മുക്കി വയ്ക്കാം. ഇത് പലരും നേരിടുന്ന ഒരു കാര്യമാണ്, പലരുടെയും പ്ലാന്റുകൾ ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കും, ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. എന്നിട്ട് നിങ്ങൾ എന്നെ പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കണം, നിങ്ങളെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. എന്നാലല്ലേ എനിക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഓരോ വീഡിയോകൾ ചെയ്യാനും തോന്നത്തുള്ളൂ. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതിന് ഉള്ള ഒരുപാട് നമുക്ക് സന്തോഷമാവും. ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയും വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അത്യാവശ്യം അത് എല്ലാം വൃത്തിയായിട്ടുണ്ട്. അതിനകത്തുള്ള ആ കരട് പോലെ ഇരുന്ന സാധനം എല്ലാം അതിങ്ങ് വെളിയിൽ ഈ വെള്ളത്തിലേക്ക് ഫംഗിസൈഡിലേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ഒലച്ചു കൊടുത്താൽ മതി. അപ്പം അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അങ്ങ് താഴെ പോയിക്കോളും. ഇത് കണ്ട ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് എത്ര തൈകൾ വരുന്നു നോക്കിയേ, മൂന്നാല് തൈ വരുന്നുണ്ട്. മൂന്നല്ല, നാലല്ല, അതിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ തന്നെ നിർത്തിയിരുന്നാലേ ഇത് നശിച്ചു പോകും ചിലപ്പം. അപ്പം നമുക്ക് ഈ ഇച്ചിരി റേറ്റൊക്കെ കൂടിയ പ്ലാന്റുകൾ ഇങ്ങനെ പോകുന്നതും വിഷമമാണ്, പക്ഷേ പിഴുതെടുത്ത് ഇങ്ങനെ ചെയ്യുന്നതും വിഷമമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ആയി. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഇത് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞ ഒരു 2 മിനിറ്റ് ഒന്ന് കഴുകിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇതങ്ങോട്ടും മാറ്റാം. മാറ്റിയിട്ട് നമുക്ക് അടുത്ത വെള്ളം ഒഴിക്കാം. ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിനെ ഇങ്ങ് കഴുകിയെടുക്കാം. അപ്പോൾ ആ
എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കണമെന്നില്ല, ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മുലച്ചാൽ മതി. അതിന്റെ ആ പൂപ്പല് പോലുള്ള എല്ലാം ആ ചീച്ചിലിന്റെ ഇതും എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ആയി നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഇതിനെ നമുക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇനി ഈ വെള്ളം അങ്ങ് തോർന്നോട്ടെ. അതിനായിട്ട് കുറച്ച് സമയം വെക്കുമൊന്നും വേണ്ട, ഇച്ചിരി നേരം ഇരുന്നാൽ വെള്ളം ഊർന്ന് അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് ലീഫ് അങ്ങ് ഒന്നും ചെയ്യണ്ട, ലീഫിന് തൊടുവോ വേണ്ട, നമുക്ക് ചെവിട് ഭാഗം മാത്രം മതി. ഇനി നമുക്ക് വേണ്ടുന്നത് അതിനുള്ള പോട്ട് മിക്സ് തയ്യാറാക്കാം. ായിട്ട് ഞാനിവിടെ കുറച്ച് ചരലാണ് എടുത്തത്. ചരലെന്ന് ചിലരും മണലെന്ന് പറയും, ചിലരും ചരലെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത് മണലെന്നാണ്, ചരലെന്നാണ്. ചിലർ ഇതിന് മണലെന്നും പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ എടുത്തിരുന്നത്. അത് നമുക്ക് ഇതിനകത്ത് ഈ സിമെൻറ്റിൻ്റെ ചാക്കിലാണ് എനിക്കിത് വന്നത്. അപ്പോൾ ഞാൻ പൊടികളൊക്കെ കുറേ കാണും, അതിനെ ഒന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പം ഇതിനെ നമുക്ക് ആ ചരലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ഇനി ഫംഗസ് ഉണ്ടാവരുതല്ലോ നമ്മുടെ ചെടിയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടി ഇത് ശരിക്കും അഴുക്കുണ്ട് അതിനകത്ത്. അപ്പൊ ഇതിനെ ഒരു രണ്ട് വെള്ളം ഒന്ന് കഴുകി നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ക്ലീൻ ആവും. നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് അടുത്ത ഒരു വെള്ളം കൂടെ കഴുകിയെടുക്കാം. അപ്പൊ ഞാൻ ഈ ചരല് കഴുകിയെടുത്തിട്ടുണ്ട്, ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. രണ്ട് വെള്ളം കഴുകിയപ്പോ ക്ലീൻ ആയി. ഇനി നമ്മൾ ഈ ചരല് പോട്ടിലോട്ട് നിറയ്ക്കാൻ പോവുക. അതായത് പോട്ടിൽ ഞാൻ ഈ ഇഷ്ടികയുടെ പീസ്, ഓട് പീസാണ് നല്ലത് കുറച്ചുകൂടി. എന്നാൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇഷ്ടികയാണ് ഉപയോഗിക്കുന്നത്. ഇഷ്ടികയുടെ പീസ് കഴുകി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇഷ്ടികയുടെ പീസ് ഇടുന്നത്. അപ്പോൾ ഈ ഇഷ്ടികയുടെ പീസിൻ്റെ മുകളിലേക്ക് ഈ മണൽ അങ്ങോട്ട് വരിയിട്ട് കഴിഞ്ഞാൽ ഈ ആ ഹോളിനകത്തൂടെ മണലും മുഴുവനും നമുക്ക് താഴേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കിറ്റിൻ്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അതാകുമ്പം വെള്ളം വാർന്നു പൊക്കോളും ഒരു തടസ്സവും ഇല്ലാതെ. ഈ നനവുള്ള ഈ മണലുണ്ടല്ലോ, ഈ മണ്ണ് നമുക്ക് അങ്ങനെ തന്നെ അതിലേക്കിടാം. അപ്പം വെള്ളം നിൽക്കത്തില്ല, അതിൻ്റെ അടിയിൽ കൂടെ പോകുമല്ലോ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ ഈ നനവോട് കൂടി തന്നെ ഇട്ടേക്കാം. ഞാനപ്പോൾ കുറച്ച് ചരൽ അതിലേക്ക് നിറയ്ക്കുമോ. അത് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് പ്ലാന്റ് പോട്ട് ചെയ്താൽ മതി. അതിന് വേണ്ടി സെൻറ്ററിൽ നമ്മളിങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുത്തിട്ട് ഇവിടെ ഈ കഴുകി വെച്ചിട്ടുള്ളതുണ്ടല്ലേ അത് തോർന്ന് കണ്ട, അതിനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ, അതങ്ങനെ തന്നെ തോർന്ന് അവിടെ ഇരുന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വെക്കാം. ഇതിലേക്ക് വേരുകളോ അതല്ലെങ്കിൽ നമ്മുടെ ഈ തളിര് വരുന്നതോ ഒന്നും നമുക്ക് പൊട്ടി പോകാതുള്ള രീതിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതങ്ങനെ ചെറുതായിട്ട് താഴേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ശ്രദ്ധിക്കണം, ഒത്തിരി ബലം പിടിച്ച് താഴോട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കരുത്, ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പൊ അത് പോട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ട, ഇനി നമ്മളായിട്ട് അമർത്തി കൊടുക്കണ്ട. നമ്മൾ ഇതിലേക്ക് ഒരിച്ചിരി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം കറക്റ്റ് ലെവലിൽ ആ മണൽ അതിനോട് ചേർന്നങ്ങിരുന്നോളും. നമ്മൾ അമർത്തി കൊടുത്താൽ ചിലപ്പോൾ ഇതിനകത്ത് വരാൻ ഈ തളിര് വരുന്നതൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പൊ അതിനു വേണ്ടി ഇത് ചെയ്താൽ മതി. നന്നായിട്ട് ആ വെള്ളം എല്ലാം പോകുന്നുണ്ട് കണ്ടാ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ ചെയ്ത് നേരത്തെ എനിക്ക് ഇതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ റീപോർട്ട് ചെയ്യാതെ നമ്മൾ ഈ റയറായിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അതിനെ ഇളക്കി പൊട്ടിച്ച് മാറ്റുമ്പോഴത്തേക്ക് ചിലപ്പം നമുക്കത് നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് നമ്മൾ പേടിച്ച് അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ ചിലതിനകത്ത് ആ പോട്ടിങ് മാറ്റാതിരിക്കുമ്പോൾ പോട്ടി മിക്സ് മാറ്റിയില്ലല്ലേ, അതിനകത്ത് ഇങ്ങനെ ഫംഗസ് വരാറുണ്ട്. ഞാൻ ഇതുപോലത്തെ എനിക്ക് നേരത്തെ ഒരു പ്ലാന്റ് ഉള്ളത്, അത് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ പ്ലാന്റ് ഉണ്ടാ, ഇത് അങ്ങനെ ചെയ്തതാണ്. സെയിം മെത്തേഡാണ് ഞാൻ ചെയ്തേക്കുന്നത് കണ്ട. ഈ പ്ലാന്റിനെ അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ അതിനകത്ത് ദേ തൈകൾ വരുന്നത് കണ്ടോ. ഇതേ രീതിയിൽ തന്നെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതേ രീതിയിൽ ചെയ്ത് അതിപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തിൽ വരുന്നുണ്ട്. ഞാൻ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ചെയ്തിട്ടൊരു 3 ആഴ്ച കഴിഞ്ഞതാണ് ഇത്. അതിന് ശേഷമാണ് ഈ ലീഫൊക്കെ നല്ല ഇത്ര ഉഷാറായത്. ഇതിൻ്റെ ലീഫ് കിടക്കുന്നുണ്ടോ, ഒരു വാട്ടം വന്നിട്ട് ഇങ്ങനെ തളർന്ന് കിടക്കുന്നുണ്ടാ, ഇങ്ങനെ ഒരു വാടിയതുപോലെ കണ്ടാ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇത് ശരിയായിക്കോളും. ഇനി 2-3 ദിവസത്തേക്ക് ഈ ഒരു ക്ഷീണം കാണുകയും അത് കഴിയുമ്പോഴത്തേക്കും ഒക്കെ ആയി ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇതുപോലെ പൊട്ടിക്കിളിച്ച് ഇങ്ങനെ വരും. ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ ഇത് നിൽക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ.
എന്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് അറിയാം. നമുക്ക് സെയിലും കൂടി ഉള്ളതായതുകൊണ്ട് എല്ലാവരും, ഒരുപാട് പേര് നമ്മളെ വിളിക്കാറും പ്ലാന്റ്സുകൾ വാങ്ങാറും ഉണ്ട്. എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. അതുപോലെ രാത്രി ഏഴുകളിലെ ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചാലും, പകൽ സമയങ്ങളിൽ എപ്പോൾ വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അഥവാ എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ട് ഞാൻ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വിളിക്കുന്നുമുണ്ട്. വിളിക്കുന്നവർക്കൊക്കെ അറിയാൻ കഴിയുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞു തരുന്നതിനോ ഒന്നും ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. എല്ലാം എന്നാൽ കഴിയുന്ന രീതി, എനിക്ക് അറിയുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനലേ. പുതുതായി കാണുന്നവരൊക്കെ കാണുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്നേ. പിന്നെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണും വരെയും എല്ലാവർക്കും ബൈ.